സമാധാനവും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് സങ്കീർത്തനം അമ്പത്തിയഞ്ച് അപരന്റെ ദുഷ്ടതയുടെയും കടന്നുകയറ്റത്തിന്റെയും ആധിക്യത്തിൽ തകർന്നു പോകുന്നവന്റെ പ്രാർത്ഥനയാണത് കഴിഞ്ഞ ദിവസം സങ്കീർത്തനം പതിനൊന്ന് ധ്യാനിച്ചു തോർത്താൽ നാം കണ്ട ആ നിരാശത്തിന്റെ നിഴൽ വീഴ്ച അഡ്വൈസ് ഓഫ് അഡ്വാസ് അത് ഇവിടെയും സങ്കീർത്തകൻ പ്രകടമാക്കുന്നുണ്ട് ഇടയ്ക്കിടെ ഒരു പക്ഷിയെപ്പോലെ ചിറകു വിരിച്ച് എനിക്ക് ആയിരുന്നുവെങ്കിൽ എന്ന് പറയുമ്പോൾ സങ്കീർത്തനം അമ്പത്തഞ്ച് കുറേ കൂടി കൃത്യമായി പറയുന്നുണ്ട് ഒരു പ്രാവിനെ പോലെ പ്രാവിനെപ്പോലെ ചിറകുണ്ടായിരുന്നെങ്കിലെന്ന് ആരെയും നോവിക്കാതെ എന്നാൽ എല്ലാ നോവുകളിൽ നിന്ന് പറന്നുയരാനായേനെ പറന്നുയരാനായേനെയെന്ന് ഇവിടെ സങ്കീർത്തകൻ്റെ ചുണ്ടിൽ വിടരുന്നൊരു പ്രാർത്ഥനയുണ്ട് ദൈവം തൻ്റെ മർദ്ധകരുടെ ഭാഷ ചിതറിച്ചു കളയട്ടെയെന്ന് ചിതറിക്കപ്പെട്ട എന്നാൽ ചിതറിക്കപ്പെട്ട പരസ്പര വിനിമയമെന്നാണ് അർത്ഥം കമ്മ്യൂണിക്കേഷൻ അതാകട്ടെ ചിതറിക്കപ്പെട്ട എന്നും കമ്മ്യൂണിയൻ തകർന്ന ഭാഷകൾ തകർന്നകലുന്ന ഹൃദയങ്ങൾ ബാബേറിൻ്റെ വീഴ്ചയാണത് പന്തക്കൂസ്തായിൽ ഈ വീഴ്ചയെയാണ് പരിശുദ്ധാത്മാവ് തിരുത്തി വീണ്ടെടുത്തത് ഭാഷകളെ ഒന്നാക്കിക്കൊണ്ട് അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അനുഭവിക്കുന്ന ഒരു ജീവിതാവസ്ഥകളെക്കുറിച്ചുള്ള വിചാരമായി ഇത് മാറുകയാണ് ഇന്ന് യാക്കോബ് നാല് ഒന്ന് മുതൽ പത്ത് വരെ ആസക്തിയുടെയും ആവേശങ്ങളുടെയും കുത്തൊഴുക്കിൽ അകമയും പുറമേയും വിഘടിച്ചു പോകുന്ന കലുഷിതമായ നമ്മുടെ ജീവിതശൈലികളെക്കുറിച്ച് താക്കിയത് ചെയ്യുകയാണ് ശ്രീഹ വിഘടനങ്ങളുടെയും വിഭജനങ്ങളുടെയും വിഭാഗീയതകളുടെയും ഉറവിടമെല്ലാം സുഖാസക്തികളിൽ നിന്നാണ് ഹെതോണി അവ നമ്മുടെ ശരീരത്തെ അടർക്കളമാക്കുകയാണ് കഴിഞ്ഞ ദിവസം നാം കണ്ട എപ്പിതൂമിയ അഭിനിവേശം അതിൻ്റെ അവസ്ഥാന്തരങ്ങളും ഇവിടെ പ്രകടമാകുന്നുണ്ട് നമ്മുടെ അഭിനിവേശങ്ങളും ആസക്തികളും വെട്ടിപ്പിടിക്കാനും കടന്നു കയറാനുമാണ് പലപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ പോകുന്നത് എന്താണെന്നോ ക്രോഡീകരിച്ച് പറഞ്ഞതുപോലെ മാലി മാല മാലെ പെത്തിമൂസ് ദുഷ്ടരായ നമ്മൾ ദുഷ്ടമായ കാര്യങ്ങൾ ദുഷ്ടതയോടെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് യാക്കോബ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണിത് ലോകത്തിനോടുള്ള ചങ്ങാത്തം ഫീലിയ തൊക്കോസ്മോ ദൈവത്തോടുള്ള വെറുപ്പായി ഭാഷാന്തരം പ്രാപിക്കുകയാണ് അതേസമയം ദൈവത്തിന് നമ്മോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തെ ആവേശത്തെ വളരെ സുന്ദരമായിട്ടാണ് സ്നേഹ വിവരിക്കുന്നത് നമ്മിൽ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന അവിടുത്തെ ആത്മാവിനെ പ്രതി ദൈവം നമ്മോട് വളരെ തീവ്രമായ അഭിവാഞ്ച പ്രകടിപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ എപ്പിത്തൂമിയ പാഷനാണിത് നമ്മുടെ പാഷൻസ് പലപ്പോഴും ദൈവവിരുദ്ധമായി മാറുകയാണെന്ന് ഓർക്കണം ഇന്ന് മർക്കോസ് ഒമ്പത് മുപ്പത് മുതൽ മുപ്പത്തി ഏഴ് വരെ ചില നിർണായകമായ നാഴികക്കല്ലുകൾ പിന്നിട്ടാണ് വരുന്നത് ഈ പാഠഭാഗം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ക്രിസ്തു തൻ്റെ സഭയെ പത്രോസാകുന്ന പാറമയിൽ സ്ഥാപിക്കുമെന്ന ഉറപ്പ് ഈശോ പീഡാനുഭവത്തെ പ്രവചിക്കുന്ന ഒന്നാം ഭാഗം പത്രോസ് അതിന് തടസ്സം പറയുന്നു പത്രോസിനെ നാദൻ ശകാരിക്കുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്ത് ഫലം എന്ന് ചോദിക്കുകയാണ് ഇവിടെ എന്ന് യാക്കോബ് ശ്രീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ലോകത്തിൻ്റെ മൈത്രി ദൈവത്തോടുള്ള വൈരമായി മാറിയാൽ എങ്ങനെയാണ് പിന്നെ രൂപാന്തരീകരണത്തിൻ്റെ വിവരണം അതിനെ തുടർന്ന് പീഡാനുഭവത്തിൻ്റെ രണ്ടാം പ്രവചനം മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു പാരാതി കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ പ്രിയ ശിഷ്യൻ നാഥൻ്റെ ഹൃദയത്തിൽ ചാരിക്കിടന്നുകൊണ്ട് ചെവി ചായ്ച്ച് അവൻ്റെ ഹൃദയമർമ്മരങ്ങൾ വായിച്ചെടുത്ത് ചോദിച്ചതും ഇതേ കാര്യം തന്നെയായിരുന്നു നാദ ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് എന്ന് പാരാതി ദോമി യോഹനാൻ ഇരുപത്തൊന്ന് ഇരുപത് കൈയേൽപ്പിക്കുക എന്നാൽ ഒറ്റിക്കൊടുക്കുക എന്ന് തന്നെയാണ് ആന്തരാർത്ഥം ഗ്രീക്കിൽ ഇന്നലെ സഭയുടെ പിറവിയെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു പന്തക്കൂസ്തായിലൂടെയും സഭയുടെ അമ്മയായ അറിയത്തിൻ്റെ തിരുനാളിലൂടെയും സഭയെ പത്രോത്സാഹം എന്ന പാറമേൽ ഉറപ്പിച്ചതിൻ്റെ പിറ്റേഖണ്ഡത്തിൽ നടക്കുന്ന വിവരണങ്ങളാണ് വിവരണങ്ങളാണെന്ന് സുവിശേഷത്തിൽ ശിഷ്യർ നാഥൻ്റെ കുരിശുമരണത്തെയും ഉദ്ധാനത്തെയും കുറിച്ച് കേൾക്കുമ്പോൾ അതൊക്കെയും അവർക്ക് ദുർഗ്രഹമായി തോന്നുന്നുവെങ്കിലും അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ മുതിരുന്നില്ല പകരം അവർ വേറൊരു കാര്യത്തിൽ വാചാലരായി കലുഷിതരാകുകയാണ് തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നൊരു വിചാരത്തിൽ നാഥൻ ഈ കാരണം കൊണ്ട് തന്നെയാണ് ഒരു ശിശുവിനെ ദൃഷ്ടാന്തമായി അവരുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരെ തിരുത്തുന്നത് ദൈവത്തെ സ്വീകരിക്കണമെന്നുള്ളവൻ ക്രിസ്തുവിനെ സ്വീകരിച്ചേ മതിയാകൂ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവനാകട്ടെ ഏറ്റവും എളിയതും അപ്രസക്തമെന്ന് കരുതുന്ന ജീവിത സാഹചര്യങ്ങളെയും വ്യക്തികളെയും പോലും സ്വീകരിക്കേണ്ടതായി വരുന്നു അഹങ്കാര പെരുമകളുടെ ആഘോഷമല്ല ക്രിസ്തീയത സ്വാർത്ഥപരമായ ഭാഷ സംസാരിക്കുന്ന വിഘടനങ്ങളും വിഭജനങ്ങളുമല്ല വിശ്വാസ ജീവിതം അത് കുരിശോളം എളിമപ്പെടലാണ് ഇന്ന് ഗലാത്തിൽ ആറ് പതിനാല് ഓർമ്മിപ്പിക്കുന്നത് പോലെ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടവരുടെ മേന്മ അതാണ് നമ്മുടെ വിജയവും അലങ്കാരവും